ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി 800 MPFI വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗിയർ സെലക്ടർ അവിടെ നിന്ന് ഗിയർ ഓയിൽ ലീക്ക് ആവുന്നതാണ്. കസ്റ്റമർ കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി കാർ പോർച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് താഴെ ഓയിൽ പൊറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ ഗിയർ സെലക്ടർ അവിടെ നിന്നാണ് ലീക്ക് വരുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. വണ്ടിക്ക് അടിയിൽ വന്നിട്ടുണ്ട്, അത് അപ്പോൾ ഇവിടെ നിന്നാണ് ലീക്ക്. അപ്പോൾ കാരണം വേറെ എങ്ങൊന്നും ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഈ ഭാഗത്തു നിന്നാണ് ഓയിൽ ലീക്ക് ആവുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓയിൽ ഇങ്ങനെ ഒറ്റി താഴോട്ട് വന്ന് ഇരിക്കുന്നത് നമുക്ക് എന്താ, ഇത് ഗിയർ ഓയിലാണ് ഈ ലീക്ക് ആവുന്നത്. അപ്പോൾ ഗിയർ ഓയിൽ ഇവിടെ നിന്ന് ലീക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ സീൽ വരുന്നത്. ഈ ഭാഗത്തെ ഇത് ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ടാണ് വരുന്നത്, ഇത് പുറത്തെ ബൂട്ടാണ് വരുന്നത്. ഇതിനുള്ളിലായിട്ട് സീലുണ്ട്, അതായത് ഈ സ്റ്റെപ്പിനകത്ത് കാണുന്ന ഇതിൻ്റെ സീലാണ്. ഈ ബൂട്ട് ഊരിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സീലാണ് നമുക്ക് മാറേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗിയർ ഓയിൽ നമുക്ക് ചോർത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ചോർത്തി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഗിയർ ലിവറിൻ്റെ 10 റിങ്ങോ കോമ്പിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ ഊരിവിടുക. ഇവിടുന്ന് ഊരിവിട്ടതിന് ശേഷം ഈ ഷാഫ്റ്റ് നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. ഇത് ഗിയർ സെലക്ടർ ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റ് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഊരിയെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ ബോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് വെളിയിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ സെലക്ടറിൻ്റെ ഗിയർ ലിവറിൻ്റെ കണക്ഷൻ ഊരിവിടാം. അതോടൊപ്പം തന്നെ ഗിയർ ഓയിലും ചോർത്തി ഇടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പ് ഊരിയെടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ കപ്പ് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗിയറിൻ്റെ കണക്ഷനും കാര്യങ്ങളും അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി ഗിയർ ഓയിലും ചോർത്തിയിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ചുറ്റു ബോൾട്ടുകളും അഴിച്ച് എടുത്തിട്ടുണ്ട്. 5 ചുറ്റുബോൾട്ടുകളാണ്, 10 5 ചിറ്റി ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. 5 ചുറ്റുബോൾട്ടുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ഇതിൻ്റെ സെലക്ടറിൻ്റെ ഒരു ഷാഫ്റ്റ് വന്നിട്ട് കിടക്കുന്ന പോർഷനാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് ഓൾറെഡി ഇതിനകത്ത് ഗമ്മും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ഹാമർ വെച്ച് നമുക്കൊന്ന് തട്ടിയിട്ട് ഇത് ഊരിയെടുക്കാം. ഈ നീളത്തിലുള്ള 5 ബോൾട്ട് ആയിരിക്കും ഇതിൻ്റെ കപ്പിൻ്റെ ചുറ്റു ബോൾട്ട് വരുന്നത്, 10 ആയിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത്. ഓൾറെഡി അത് തട്ടി ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഊരിയെടുക്കാം. അതിപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇതാണ്, താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുന്നത്. ആ ഭാഗമാണ് ഇതിനുള്ളിൽ വരുന്നത്, ആ കപ്പിനുള്ളിലായിട്ട് വരുന്നത്. ഈ ഭാഗമാണ് അതിൻ്റെ കപ്പിനുള്ളിലായിട്ട് നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലോക്കുണ്ട്, ആ ലോക്ക് ഇതിനകത്ത് ഈ ഒരു വെട്ടിനകത്ത് കറക്റ്റായിട്ട് മാച്ചിങ് ആയിരിക്കണം. ഓൾറെഡി ഇതിനകത്ത് തേയ്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സെലക്ടർ സീൽ ഊരിയെടുക്കാം. അപ്പോൾ സെലക്ടർ സീൽ ഊരിയെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ഷാഫ്റ്റ് ആണ് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പിന്ന് നമുക്ക് മെയിനായിട്ട് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പിന്ന് ഊരിയെടുക്കാനായിട്ട് ഇതിനുള്ളിൽ കറക്റ്റ് കയറുന്ന എന്തെങ്കിലും ചെറിയ ടൂൾ വെച്ചിട്ട് ഈ പിന്ന് നമുക്ക് തട്ടി ഊരിയെടുക്കാം. പിന്ന് ഊരിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്ന് ഓൾറെഡി ഇതിനകത്ത് പൊട്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് നമുക്ക് ഈ ഗിയർ സെലക്ടർ സീൽ മാറാനായിട്ട് കസ്റ്റമർ വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്ന് ഇതുപോലെ പൊട്ടിയിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഊരി വീഴും, ലാസ്റ്റ് ഗിയർ വീഴാതാവും. ചിലപ്പോൾ ഡബിൾ ഗിയറൊക്കെ വീണിട്ട് വണ്ടി ഓടാത്ത കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആവുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിന്ന് കൂടെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പിന്ന് ഊരുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവഴി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതേ ഒരു പോലത്തെ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ അടിച്ച് ഊരുന്നത് കറക്റ്റായിട്ട് കയറാനായിട്ട്. അപ്പോൾ പിന്നെ ഊരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഓടിയണം. കാരണം ഇതിനകത്തോട്ട് പിന്നെ തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് മെനക്കേടായിരിക്കും. പിന്നെ ചിലപ്പോൾ ഗിയർ ബോക്സ് ഒക്കെ അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിന്ന് ഊരുമ്പോൾ ജസ്റ്റ് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് അടിച്ച് ഊരാനായിട്ട്. അപ്പോൾ ഈ കേസിൽ പിന്നെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ പിന്നെ നമുക്ക് മാറണം. പിന്നെ ചെറിയ പൊട്ടലോ കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറുകയോ, ഇല്ലെന്നുണ്ടെങ്കിൽ വഴിയിൽ വണ്ടി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ലൂസായിട്ട് താഴോട്ട് വരും, പിന്നെ ഗിയർ വീഴാത്ത അവസ്ഥയാവും, പിന്നെ ഗിയറിന് നല്ല പ്ലേ ഉള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡബിൾ ഗിയറൊക്കെ വീണിട്ട് പിന്നെ ഗിയർ നമുക്ക് ന്യൂട്രൽ ആക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഇതിൻ്റെ സെലക്ടറാണ്. അപ്പോൾ സെലക്ടർ ഊരിയെടുക്കാനായിട്ട് ഇതിനെ കുറച്ച് ബാക്കിലോട്ട് ഏകദേശം ഒരു ഈ പോർഷനിലോട്ട് ഇത് നീക്കി വെക്കുക. എന്നിട്ട് ഈ സെലക്ടർ അസംബ്ലി ഇങ്ങനെ ഊരിയെടുക്കുക. ഇതാണ് ഗിയറിനെ സെലക്ട് ചെയ്യുന്ന ഭാഗം. ഈ അകത്താണ് ഇതിൻ്റെ ഗിയർ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ലിവറാണ് ഇതിനെ ഗിയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. 3 ലിവറാണ് ഇതിന് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റിവേഴ്സും ആയിട്ട് 3 ലിവറാണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബാക്കിലോട്ട് നമുക്ക് കുറച്ച് മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുറച്ച് ബാക്കിലോട്ട് വലിക്കാം. ഒന്ന് ചെറുതൊക്കെ ഞാൻ തിരിച്ച് വലിച്ച് പെതുക്കെ തിരിച്ച് വലിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മിനിറ്റ് ചിരിപ്പ് ഉള്ളിലോട്ട് തെളിക്കും. ആ, പെതുക്കെ തിരിച്ച് വലിച്ച്.
ഒത്തിരി അങ്ങ് വലിച്ചെടുക്കരുത്, അതിനകത്തൊരു ബോളുണ്ട്, ആ ബോൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഓക്കെ 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 മതി. അപ്പോൾ ഈ ഒരു പോർഷനിൽ കൊണ്ട് നിർത്തുക. ഇതിനെ നേരെ താഴോട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിനുള്ളിൽ പോയിട്ട് ലോക്ക് ആവുന്ന ഭാഗം. ഇവിടെ ഒരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സെലക്ടർ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു പോർഷനിൽ ലിവർ കൊണ്ട് വെക്കുക. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു ബോൾ വരുന്നുണ്ട്, ബോൾ വിത്ത് സ്പ്രിങ് വരുന്നുണ്ട്. അപ്പോൾ ബോൾ നമുക്ക് ഊരിയെടുക്കണം. ബോൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് കുറച്ച് ബാക്കിലോട്ട് വലിക്കുക, കാരണം ഈ ഒരു പോർഷനിൽ ബാക്കിലോട്ട് വലിക്കുക. അതിനുശേഷം നമുക്ക് റാഡ് ഫ്രണ്ടിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ബോൾ നമുക്ക് കയ്യിൽ ഊരി വരുന്നതായിരിക്കും. അപ്പോൾ ഈ റാഡിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഓർത്ത് കറക്റ്റായിട്ട് വെക്കുക. ഇത് തിരിഞ്ഞല്ല വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ബെൻഡ് ഒരു ശാഖലം മുകളിലോട്ട് രീതിയിൽ ബെൻഡ് രീതിയിലായിരിക്കും ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നത്. ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഓർക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഹോളായിരിക്കും വരുന്നത്, ഇവിടെ ചെറിയ ഹോളായിരിക്കും വരുന്നത്. അപ്പോൾ വലിയ ഹോൾ വരുന്ന ഭാഗം നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും തിരിഞ്ഞ് ഇരിക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ലിവർ കുറച്ച് ബാക്കിലോട്ട് നീക്കാം. കുറച്ച് ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ ബോൾ നമുക്ക് ചാടുന്നതായിട്ട് വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോ എന്നറിയത്തില്ല. അല്ല, ഇപ്പോൾ ബോള് ചാടിയിട്ടുണ്ട്. ഇനി ആ ബോളിനെ നമുക്ക് തള്ളി മുകളിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ഇത് തള്ളിയെടുക്കാം. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ ബോള് നമ്മളിപ്പോൾ തള്ളി ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് വരുന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ വളഞ്ഞ എന്തെങ്കിലും കമ്പിയുടെ അറ്റത്തൊരു ശകലം ഗ്രീസ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് വെച്ചാലും നമുക്ക് ബോൾ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ തന്നെ ഷാഫ്റ്റിനെ ഒന്ന് രണ്ട് വട്ടം ചിലപ്പോൾ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാലും ആ ഒന്ന് ഫ്രണ്ടിലോട്ട് ഒത്തിരി അങ്ങ് പുറകോട്ട് പോകരുത്. ഒത്തിരി പുറകോട്ട് പോകാതെ ഈ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ ബോളിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ ഭാഗത്തോട്ട് ഷാഫ്റ്റിനെ വലിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം ആ സ്പ്രിങ് ആക്ഷൻ ഒന്ന് ചാടുമ്പോൾ ബോൾ ഊരി ഇതിനകത്തായിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മൈനസ് വെച്ചിട്ട് നമുക്ക് തിക്കി ഈ ഹോളിനകത്തോട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ബോള് വന്നിട്ടുണ്ട്. ഇനി ആ ഷാഫ്റ്റിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ ബോൾ നമുക്ക് വെളിയിലോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോൾ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ടൊക്കെ പാടായിരിക്കും, കാരണം ഇതിനകത്തെ ഹോളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തോട്ടൊക്കെ പോയി ബോൾ കിടക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഊരിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഷാഫ്റ്റിനെ ഫ്രണ്ടിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ ഒന്ന് തള്ളിക്ക് പെതുക്കെ പെതുക്കെ. ഓക്കെ, ആ ബോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഉള്ള ബോളായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷാഫ്റ്റ് ഊരിയെടുക്കാം. ഊരിയെടുക്കാനായിട്ട് ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിയുമ്പോൾ ഇവിടെ തട്ടും. അപ്പോൾ ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് ചരിച്ച് കൊടുക്കാം. വലിച്ചു അവിടെ തട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഷാഫ്റ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡസ്റ്റ് ബൂട്ടാണ് ഊരിയെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഊരിയെടുത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീല് വരുന്നത്. അപ്പോൾ ഈ സീല് ഊരിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ മൈനസ് കൊണ്ട് ഈ ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സീല് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സീലിനകത്ത് റബ്ബർ ഹാർഡാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ സെലക്ടർ സീലിൽ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് മാറിവിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഗിയർ ഓയിൽ തീർന്നു പോയി കഴിഞ്ഞാൽ അറിയത്തില്ല, പിന്നെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പോകും, ഗിയർ ബോക്സ് പണിയേണ്ട ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സീലിന് ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് മാറ്റിവിടും. അപ്പോൾ ഈ ഭാഗത്ത് മൈനസ് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിസിലോ മൂർച്ചയില്ലാത്ത ടൂള് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് തട്ടി ഊരിയെടുക്കാം. ഈ സീല് ഊരിയെടുക്കണം. അപ്പോൾ ഈ സീല് നമ്മൾ കയറ്റുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സീല് ഫുള്ളായിട്ട് ഇതിന് ഉള്ളിലോട്ട് പോവില്ല, ഇത്രയ്ക്ക് പോഷം മാത്രമേ ഇത് കയറി പോവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് സീല് ഫുള്ളായിട്ട് അകത്ത് പോകണമെന്ന് വിചാരിച്ച് ഇതിനെ നല്ലപോലെ തട്ടിക്കഴിഞ്ഞാൽ സീല് ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോഷനിൽ മാത്രമേ ഇതിനുള്ളിലോട്ട് കയറി പോകത്തുള്ളൂ. ഈ പാട് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്നെസ് കൊണ്ട്, അതായത് ഈ ഭാഗത്ത് കാൽപ്പഴക്കം കൊണ്ട് ഈ ഭാഗം സീലിൻ്റെ ഭാഗം നല്ല ഹാർഡാകും. ഹാർഡാകുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കൂടെ, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ ഇതിനുള്ളിൽ കൂടെ ഓയിൽ ലീക്ക് ആവും. അങ്ങനെയാണ് മെയിനായിട്ട് ഇത് പോകുന്നത്. കാൽപ്പഴക്കം കൊണ്ടാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനുള്ളിലാണ് ഇതിൻ്റെ സെലക്ടർ വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സെലക്ടർ വരുന്നത്. ഗിയറിനെ സെലക്ട് ചെയ്യുന്നതാണ് അത് വരുന്നത്. ഇത് കറക്റ്റ്, ഈ വെട്ട് കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ന്യൂട്രൽ പോർഷനിൽ വരുന്നത്. ഇപ്പോൾ ന്യൂട്രൽ പോർഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊട്ടിയ പിന്നെ, ഇപ്പോൾ പുതിയ പിന്നെ ഈ ഒരു ആംഗിളിലായിരിക്കും വരുന്നത്. പുതിയ പിന്നെ ഇതിൻ്റെ പഴയ പിന്നിൻ്റെ ഈ ഭാഗം കൊണ്ടാണ് പൊട്ടി പോയേക്കുന്നത്.
അപ്പോൾ ഇതിനകത്തെ ബോൾ വരുന്നത് ഈ ഇതാണ് ഇതിൻ്റെ ബോൾ വരുന്നത്. ഈ ബോൾ വരുന്ന അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഇതായിരിക്കും. നമ്മൾ മുന്നോട്ട് ഇടുന്ന ഗിയറിൽ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും, താഴോട്ട് ഇടുന്ന ഗിയറിൽ ഇത് വന്ന് നിൽക്കും, ന്യൂട്രൽ പൊസിഷനിൽ ഈ ബോൾ ഇവിടെ വന്ന് നിൽക്കും. നമ്മുടെ ഗിയറിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ബോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്പ്രിങ്ങാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഈ ഈ പോയിൻ്റ് വന്ന് ലോക്കായി കിടക്കുന്ന ഭാഗം ഈ സെലക്ടർ വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് ലോക്കായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ആംഗിളായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതിനാണ് ഈ ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഈ രണ്ട് സെലക്ടർ വരുന്നത് കയറ്റി ഇടുന്നത് ഈ ഒരു മുന വരുന്നത് ഇങ്ങനെയാണിത് കറക്റ്റായിട്ട് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ ആണിങ്ങനെ ഗിയർ സെലക്ട് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഈ ഷാഫ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നത് ഈ ഒരു ആംഗിളായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണിത് ഇടുന്നത്. അപ്പോൾ ഈ വലിയ കട്ടുള്ള ഭാഗം ഈ ഭാഗത്തായിരിക്കും, ചെറിയ കട്ടുള്ള ഭാഗം ഈ ഭാഗത്തായിട്ടും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനെ ഗിയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റും സെക്കൻഡും അല്ല, ഈ ഷാഫ്റ്റ് നേരെ നമ്മൾ ഗിയർ ലിവറിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് ഇത് ഗിയർ ബോക്സിലോട്ട് പോയിട്ടാണ് ഗിയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിന് ഈ ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ഷാഫ്റ്റ് മാറ്റി വിടുക. ഇതിനെ സംബന്ധിച്ച് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഷാഫ്റ്റ് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സീലിട്ടാലും അത് കുറച്ച് നാൾ ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് ലീക്ക് വരാനായിട്ട്, സീലിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഷാഫ്റ്റ് കയറ്റാം. ഇതാണ് നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്ന പുതിയ സീല്. അപ്പോൾ ഈ സീല് നമുക്ക് അടിച്ച് ഇറക്കേണ്ടതായിട്ടാണ്. അപ്പോൾ അടിച്ചിറക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ഈ ഭാഗത്ത് ഒത്തിരി അങ്ങ് ഔട്ടറിലോട്ട് പോയത്, ഒത്തിരി ഔട്ടറിലോട്ട് നമ്മൾ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇത് ബെൻഡാവും. അപ്പോൾ ഈ ഭാഗത്ത് കയറ്റുന്ന, അതായത് ഇതിൻ്റെ ലാസ്റ്റ് ആ ഒരു തടിച്ച ഭാഗം, ഈ തടിച്ച ഭാഗത്ത് ടച്ചാവുന്ന ബോക്സ് വെച്ചിട്ട് വേണം ഇത് ഉള്ളിലായിട്ട് അടിച്ച് കയറ്റി വിടാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പേ ഈ സീല് തുടച്ചിട്ട് ഇതിനകത്ത് ഒരു ശകലം ബോണ്ട് തേച്ചിട്ട് വേണം ഇത് ഉള്ളിലോട്ട് കയറ്റി വിടാൻ. കയറ്റി വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് അടിച്ച് ഉള്ളിൽ കയറ്റി വിടരുത്. സീല് ഇതിനകത്ത് അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡസ്റ്റ് ബൂട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ട് വരുന്നത്. ഇത് ഇതിനുള്ളിലായിട്ട് കയറ്റി ഇടണം, കാരണം ഇത് കയറ്റിയിടാനായിട്ട് മറക്കരുത്, കാരണം ഇതിനുള്ളിൽ പൊടി അഴുക്കും പോയി കഴിഞ്ഞാൽ സീല് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കയറ്റിയിടാം. ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ടും കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഷാഫ്റ്റാണ് നമുക്ക് കയറ്റേണ്ടത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാഫ്റ്റ് ഉള്ളിലായിട്ട് കയറ്റി വിടാം. ഷാഫ്റ്റ് ഇതിനുള്ളിലായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, നമ്മൾ ബോൾ ഇട്ടിട്ടില്ല, ഇനിയാണ് ബോൾ ഇടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഈ വലിയ ഹോളുള്ള ഭാഗം ഈ ഭാഗത്ത് വെക്കുക, അതിൻ്റെ ഒരു ബെൻഡ് വരുന്നത് മുകളിലോട്ടായിരിക്കും. ഇതിൻ്റെ ചെറിയ ഹോൾ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ചെറിയ ഹോൾ ഇവിടെയാണ് വരുന്നത്, വലിയ ഹോൾ ഇവിടെയാണ് വരുന്നത്, കാരണം ഇവിടെ നിന്നാണ് നട്ട് അങ്ങോട്ട് ബോൾട്ട് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി നമുക്ക് ഷാഫ്റ്റിനെ കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യിക്കണം, ആ ഹോളിൻ്റെ അപ്പുറം വരെ മൂവ് ചെയ്യിച്ച് വിടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഹോളിന് അപ്പുറം നമ്മൾ ഷാഫ്റ്റ് മൂവ് ചെയ്ച്ച് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോൾ ഇട്ടുവിടാം. നമ്മളിപ്പോൾ ബോൾ ഇതിനുള്ളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മൈനസോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ കൊണ്ട് ഈ ബോളിനെ ഹോളിലോട്ട് തള്ളി കയറ്റി പ്രസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഷാഫ്റ്റിനെ തള്ളുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വളഞ്ഞ ഒരു കമ്പി കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് തള്ളി പിടിക്കുക. തള്ളി പിടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിൽ തള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ തള്ളി വെച്ചിട്ടുണ്ട്. ഇനി ഷാഫ്റ്റ് ഫ്രണ്ടിലോട്ട് തള്ളുക. ഷാഫ്റ്റിനെ നമ്മൾ ചെറുകെ തള്ളിയപ്പോൾ ബോൾ അതിനുള്ളിലായിട്ട് വീണിട്ടുണ്ട്. ബോൾ വീണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ടക്കുന്ന കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ടക്കുന്ന കേൾക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് ആ ഒരു സൗണ്ട് സ്റ്റെപ്പും നമുക്ക് കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് സൗണ്ട് ഇല്ല. മീൻസ് ആ ബോളിൻ്റെ ഭാഗം അകത്ത് തന്നെയാണ്, ആ ബെട്ടിൻ്റെ ഭാഗം കറക്റ്റ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബോൾ ഉള്ളിലായിട്ട് കയറി വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യാം. ഇനി ഷാഫ്റ്റാണ് സെലക്ടർ ഷാഫ്റ്റ് നമ്മൾ കയറി, ഇനി സെലക്ടറാണ് നമുക്ക് കയറ്റി ഇടേണ്ടത്. നമ്മളിപ്പോൾ സെലക്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് സെലക്ടർ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലിവർ വരുന്നത് ഇതിനുള്ളിലായിട്ട് കയറ്റി കറക്റ്റായിട്ട് വിടും. ഇപ്പോൾ നോട്ടർ പോർഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തായിട്ട് കയറ്റി വിടുക. കയറ്റി വിട്ടതിന് ശേഷം ഈ ഹോളിൽ കറക്റ്റായിട്ട് കയറ്റി വിടുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായതിന് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷനിൽ ഇവർ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഷാഫ്റ്റ് പെതുക്കെ പെതുക്കെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റി വിടണം. പെതുക്കെ തളികെ 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 ആ ഓക്കെ, പെതുക്കെ പെതുക്കെ തിരിച്ച് തിരിച്ച് കയറ്റുക. ഷാഫ്റ്റിനെ ചെറുകെ തിരിച്ച് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇക്കൊരു വരുന്നുണ്ട്.
ഇച്ചിരി ബാക്കിലുണ്ടാക്കി. ശകലം തിരിച്ചേരി ചേർക്കുക. ഇപ്പോൾ ഹോളിൻ്റെ കറക്റ്റ് ഷാഫ്റ്റും ഹോളും ഈക്വലാക്കി കൊണ്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് ഈക്വലാണ്. ഇനി നമുക്ക് ആ പിന്ന് അടിച്ച് കയറ്റി വിടണ്ടായിട്ടുണ്ട്. ഇനി ഈ പിന്ന് നമ്മൾ കയറ്റി വിടുക. ഇതിപ്പോൾ പുതിയ പിന്നാണ്, പഴയ പിന്നെ പൊട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ച് അടിച്ച് കയറ്റി വിടുക. അപ്പോൾ ഈ പിന്ന് ഫുള്ളായിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കപ്പാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കയറ്റി വെച്ചിട്ട് വേണം ഈ കപ്പ് ഫിറ്റ് ചെയ്യാൻ. കപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രൂവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ കപ്പിൽ ബോണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഗ്രൂവ് ആണ്, ഈ കാണുന്ന ആ ഒരു വെട്ടാണ് ഈ ഭാഗത്തായിട്ട് കയറി പോകേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റ് തിക്കി വെക്കുക. അതിനുശേഷം ഇതിനെ കറക്റ്റായിട്ട് ഈ ഒരു വെട്ടിൻ്റെ ഭാഗം ഇവിടെ ആയിരിക്കും വരുന്നത്. ഈ ഒരു വെട്ടിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കയറ്റി വെക്കുക. ഓക്കെ, ഇനി ബോൾട്ട് ഇടുക. ഇതിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ബോൾട്ട് പുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോൾട്ട് പുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് അലൂമിനിയം ബോഡിയാണ് ഇവിടുന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സിൻ്റെ കേസും കാര്യങ്ങളൊക്കെ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ പത്തിൻ്റേതായിട്ടുള്ള ടൈറ്റ് മാത്രം വെക്കുക. അപ്പോൾ ബോണ്ടും കാര്യങ്ങളൊക്കെ, കാരണം ഓറിംഗിൻ ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബോണ്ട് ഇട്ടിടുക. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ലിവറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി 800 ഗിയർ സെലക്ടർ സീൽ മാറുന്നതാണ് നമ്മൾ വീട്ടിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഗിയർ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മാറ്റിവിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ബെയറിങ്ങി പോകാനും ഗിയർ ബോക്സിൻ്റെ സിഗ്നലൈസർ പോകാനും ഒക്കെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വലിയൊരു എമൗണ്ടിലോട്ടൊക്കെ പോകും. അപ്പോൾ ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് മാറ്റി വിടുക. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ആ ബോളിൻ്റെ കാര്യം മാത്രം ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉള്ളിൽ പോകാതെ കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ പിന്ന് അടിച്ചു വരുമ്പോഴും അതിന് ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഊരുമ്പോഴും ഗിയർ ബോക്സിനുള്ളിൽ പോകാതെ കറക്റ്റായിട്ട് എടുത്ത് വിടുക. അപ്പോൾ മാരുതി സുസുക്കി 800 ഗിയർ സെലക്ടർ സീല് മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.